ഗുഡ് മോർണിംഗ് ടു ആൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ദ ക്യാൻ ബി നോ പീസ് വിത്തൗട്ട് എക്യു എക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ദർ ക്യാൻ ബി നോ ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ഇൻ എ ഡെമോക്രാറ്റിക് ആൻഡ് പീസ്ഫുൾ സ്പേസ് ദിസ് ഷിഫ്റ്റ് ഈസ് എൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം എന്താ പറയുന്നത് നമുക്ക് സമൂഹത്തിൽ നല്ല ഒരു ഡെമോക്രസിയും ജനാധിപത്യവും പീസും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രേണ് നമുക്ക് നാച്ചുറലിനെ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമുക്ക് സാധ്യമാവുള്ളൂ അല്ലാതെ നമുക്ക് ലോകത്തിൽ എന്താ സമാധാനവും ഇല്ല ഒരു ജന ഡെമോക്രസി ഇല്ല ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പരിസ്ഥിതിയെ രക്ഷിക്കാനോ പരിസ്ഥിതിയുടെ കാര്യത്തിൽ അതിനെ രക്ഷിക്കാൻ നോക്കാനോ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനോ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് സമാധാനം വേണം ജനാധിപത്യം വേണം ഒക്കെ വേണം അപ്പോൾ ആദ്യം നമുക്ക് അത് ഉറപ്പാക്കണം എന്നാണ് പറയുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ദർ കംസ് എ ടൈം വെൻ ഹ്യൂമാനിറ്റി ഈസ് കാൽ ടു ഷിഫ്റ്റ് ടു എ ന്യൂ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ടു റീച്ച് എ ഹയർ മോറൽ ഗ്രൗണ്ട് എ ടൈം വെൻ വീ ഹാവ് ടു ഷെഡ് അ പിയേഴ്സ് ആൻഡ് ഗീവ് ഹോപ് ടു ഈച്ച് അതർ ദാറ്റ് ടൈം ഹാസ് നൗ നൗ എ നൗ എ റൈഡ് എന്താ പറയുന്നത് അപ്പം നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് പല പല തലങ്ങളിലേക്കും നമ്മളുടെ നമ്മളെ അവസ്ഥ നമ്മളെ കൊണ്ടുചെന്നാക്കും അതേപോലെ നമ്മളുടെ മൈൻഡിനെ നല്ല നമ്മുടെ സദാചാരം നമ്മളെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു മാറ്റം വരുത്തിയാൽ അതേപോലെ തന്നെ നമ്മളെ ഭയത്തിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഒരു ആൻഡ് ഗീവ് ഹോപ്പ് ടുീച്ച പരസ്പരം ഒരു ഹോപ്പ് പ്രതീക്ഷ പ്രത്യാശ നമുക്ക് ഉണ്ടാവുള്ളൂ അതിനുള്ള സമയം നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഹൈ കോൾ ഓൺ വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസ് ആൻഡ് ബിൽട്ട് ആൻഡ് ബിൽഡ് ഫെയർ ആൻഡ് ജസ്റ്റ് സൊസൈറ്റീസ് ദാറ്റ് അലോ ദ ക്രിയേറ്റിവിറ്റി ആൻഡ് എനർജി ഓഫ് ദയർ സിറ്റിസൺസ് ടു ഫ്ലറിഷ അപ്പോൾ എന്താ ഇവരെന്താണ് സ്പീച്ചിൽ പറയുന്നത് നമുക്ക് ഈ ഡെമോക്രസീനെ ഇംപ്രൂവ് ചെയ്യാനും വികസിപ്പിക്കാനും ഒരു നല്ല ഒരു നാളെ കെട്ടിപ്പടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയും നല്ലൊരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കാനും വേണ്ടി ഞാൻ ലീഡേഴ്സി ൾഡ് ലീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഞാൻ എല്ലാവരെയും നല്ലൊരു സമൂഹത്തം സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നേതാക്കളെയും ഞാൻ ക്ഷണിക്കുകയാണ് അതേപോലെ തന്നെ നല്ല ഓഫ് ദ സിറ്റിസൺസ് ടു ഐ വുഡ് ലൈക്ക് ടു കോൾ ഓൺ കോൾ ഓൺ യങ് പീപ്പിൾ ടു കമ്മിറ്റ് ദംസെൽവ്സ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഡ്സ് അച്ചീവിങ് ദയർ ലോങ് ടേം ഡ്രീംസ് അതേപോലെ തന്നെ യങ് യങ് പീപ്പിൾസിനോട് അവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്നുണ്ട് നല്ല യു ഡു യുവർ ഓൺ ഡ്യൂട്ടി നല്ലപോലെ ജോലി ചെയ്യാനും അവരുടെ സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ ലോങ് ടേം ടുവേഡ്സ് അച്ചീവിങ് ദയർ ലോങ് ടേം ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാനും സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ സാക്ഷാത്കരിക്കാനും ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ദേ ഹാവ് ദ എനർജി ആൻഡ് ക്രിയേറ്റിവിറ്റി ടു ഷേപ്പ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട് നല്ലൊരു ഫ്യൂച്ചറിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ തലമുറയാണ് നമുക്ക് എന്ത് നല്ലൊരു നാളെ നാളെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം അവരുടെ നല്ലൊരു ഭാവിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ശക്തി ഇന്നത്തെ യങ് പീപ്പിൾസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നെ അതിനേക്ക് ക്ഷണിക്കുകയാണ് യങ് പീപ്പിൾ ഐ സി യു ആർ എ ഗിഫ്റ്റ് ടു യുവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇന്ത്യയുടെ ദ വേൾഡ് യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ആൻഡ് അവർ ഫ്യൂച്ചർ അപ്പോൾ യങ് പീപ്പിൾസിനോട് പറയാണ് യുവാക്കളെ നിങ്ങളാണ് ഞങ്ങളുടെ ഈ സമൂഹത്തിനും സമൂഹത്തിനുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ ആര് ഈ യങ് പീപ്പിൾസ് എന്ന് പറയുന്നത് അവരാണ് നമ്മളുടെ ഒരു ഹോപ്പ് നമുക്കുള്ള പ്രതീക്ഷയും നമ്മളുടെ ഭാവിയും ഒക്കെ എന്തിലാണുള്ളത് ഇന്നത്തെ യുവജനതയിലാണ് എന്നാണ് ഈ റൈറ്റർ പറയുന്നത് എക്സലൻസീസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ആസ് ഐ കൺക്ലൂഡ് ഐ റിഫ്ലക്റ്റ് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വെൺ ഐ വിസിറ്റ് എ സ്ട്രീം നെക്സ്റ്റ് ടു അവർ ഹോം ടു ഫെച്ച് വാട്ടർ ഫോർ മൈ മദർ അപ്പോൾ അവർ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കൺക്ലൂഡീവ് ലൈൻസ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ എൻ്റെ ഈ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഐ റിഫ്ലക്ട് ഓൺ മൈ ചൈൽഡ് ഹുഡ് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ പറ്റി ഓർത്ത് പോവുകയാണ് എന്താ പറയുന്നത് വെൻ ഐ വുഡ് വിസിറ്റ് എ സ്ട്രീം നെക്സ്റ്റ് ടു അവർ ഹോം ടു ഫെച്ച് വാട്ടർ ഫോർ മൈ മദർ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ട്രീമിൽ ഒരു അരുവിയിൽ പോയിട്ട് അമ്മയ്ക്ക് വേണ്ട വെള്ളമൊക്കെ കോരികൊണ്ടുവരികയായിരുന്നു ഐ വുഡ് ട്രീറ്റ് വാട്ടർ സ്ട്രെയ്റ്റ് ഫ്രം ദ സ്ട്രീം അതേപോലെ തന്നെ ഞാൻ ആ സ്ട്രീമിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിച്ചിരുന്നു ഐ വുഡ് ഡ്രീം വാട്ടർ സ്ട്രെയിറ്റ് ഫ്രോം ദ സ്ട്രീം പ്ലേയിങ് എമംഗ് ദ പ്ലേയിങ് എമംഗ് ദ ആരോ ആരോറുഡ് ലീവ്സ് ഐ ട്രൈഡ് ഇൻ വെയിൻ ടു പിക്ക് പിക്ക് സ്ട്രാൻസ് ഓഫ് റോഗ്സ് എക്സ് ബിലീവിൻ ദി വെർത്ത് ബെഡ്സ് അപ്പോൾ എന്താ പറയുന്നത് ഞാൻ ആ അരുവിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു അതുപോലെ തന്നെ ഈ എന്താണ് ആരോ ലീവ്സ് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ആരോറുഡ് ലീവ്സ് പറഞ്ഞാൽ ഈ കൂവ കൂവച്ചെടികളുടെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചു അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എങ്ങനെ കളിച്ചിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള തവളകളുടെ മുട്ടകൾ മുട്ടയുടെ ഒക്കെ മുട്ടേനെ കന്ന് എടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത് ബട്ട് എവ്രി ടൈം എവരി ടൈം ഐ പുട്ട് മൈ ലിറ്റിൽ ഫിംഗേഴ്സ് അണ്ടർ ദം അണ്ടർ ദം ദേ വുഡ് ബ്രേക്ക് അപ്പം എന്താ ദേ ദുഡ് ബ്രീക്ക അപ്പോൾ എന്താ പറയുന്നത് ഞാൻ ഈ കൂവച്ചെടികളുടെ ഇടയിൽ അരുവിയിൽ പോയിട്ട് അതൊന്ന് വെള്ളം നീട്ടു കുടിച്ചിരുന്നു കൂവച്ചെടികളുടെ ഇടയിൽ പോയിട്ടൊക്കെ കളിച്ചിരുന്നു അതേപോലെ തന്നെ അവിടെ അതിൻ്റെ ഇടയിലൊക്കെ ഈ കൂവച്ചെടികളുടെ ഇടയിലൊക്കെ കണ്ടിരുന്ന തവളകളുടെ മുട്ടകളെയൊക്കെ എടുക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ബീഡ്സ് ആണെന്ന് കരുതിയിട്ടാണ് ഞാനത് എടുക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ദേ വുഡ് ബ്രേക്ക് ഞാനത് എടുക്കാൻ തൊട്ട് തൊടുമ്പോഴേക്കും അവ പക്ഷേ ബ്രേക്ക് പൊട്ടി പോവുമായിരുന്നു അത് ലേറ്റർ ഐ സോ തൗസൻഡ്സ് ഓഫ് ടാറ്റ് പോൾസ് ബ്ലാക്ക് എനർജറ്റിക് ആൻഡ് റിഗ്ലിങ് ട്രൂ ദ ക്ലിയർ വാട്ടർ എഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബ്രൗൺ എർത്ത് പിന്നെ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് ഞാൻ ഒരുപാട് തൗസൻഡ്സ് ആയിരക്കണക്കിന് നല്ല എന്താണെന്നു പറയുക ടാറ്റ് പോൾസ് പറഞ്ഞാൽ ഈ തവളകളുടെ കുഞ്ഞുങ്ങളുണ്ടാവും തവ എന്താന്നാ പറയുക വാൽമാക്രികൾ ആ അങ്ങനത്തെ വാൽമാക്രികളെ ഞാൻ ഒരുപാട് കാണുകയായിരുന്നു ചെറിയ ചെറിയ കറുത്ത കറുത്ത കളറിലുള്ള ഒരുപാട് വാൽമാക്രികളെ ഞാൻ കാണുകയായിരുന്നു ക്ലിയർ വാട്ടർ അഗൈൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബ്രൗൺ എർത്ത് അതേപോലെ തന്നെ ഈ വാൽമാക്രികൾ എവിടെയായിരുന്നു ഇങ്ങനെ ബ്രൗൺ കളറിലുള്ള മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വളഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കിടക്കണ് കണ്ടിട്ടുണ്ടാവും അത് ഇങ്ങനെ വളഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് ദിസ്ഇസ് ദ വേൾഡ് ഐ ഇൻഹെറിറ്റഡ് ഫ്രം മൈ പേരൻസ് ദ ഇതാണ് എൻ്റെ പേരൻസിൽ നിന്നും എനിക്ക് ഇൻഹെറിറ്റഡ് പറഞ്ഞാൽ അങ്ങനെ അനന്തരാവകാശം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിട്ടിയിട്ടുള്ള ഭൂമി ഇതാണ് എനിക്ക് ടുഡേ ഓവർ ഫിഫ്റ്റി ഇയേഴ്സ് ലേറ്റർ ദ സ്ട്രീം ഹാസ് ഡ്രൈഡപ്പ് വിമൺ വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഫോർ വാട്ടർ വിച്ച് ഈസ് നോട്ട് ആൾവേസ് ക്ലീൻ ആൻഡ് ചിൽഡ്രൺ വിൽ നെവർ നോ വാട്ട് ദേ ഹാവ് ലോസ്ഡ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ആ അരുവി ഇന്ന അവിടെ ഇല്ല അതൊക്കെ എന്തായിട്ട് മാറി സ്ട്രീം ഹാസ് ഡ്രൈഡ് അപ്പ് അതൊക്കെ ഉണങ്ങിപ്പോയി നശിച്ചു പോയിരിക്കുന്നു വിമൺ വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫോർ വാട്ടർ എൻ്റെ അവിടുത്തെ ആൾക്കാർ സ്ത്രീകളൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകൃതി നശിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് അവർ ഒരു ഉദാഹരണ സഹിതം പറയാണ് പണ്ടുണ്ടായിരുന്നു ഒന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇല്ലയെന്ന് പണ്ട് അത്രയും സന്തോഷമായിട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് കളിച്ച് നടന്നിരുന്ന സാധനത്ത് ഇപ്പോൾ അവിടെ അരുവിയില്ല തവളകളെ കാണാൻ എന്നൊക്കെയാണ് അവർ ഇതിനി ഇത് പറയുന്നത് ആൾവേസ് ക്ലീൻ വാട്ട് വിച്ച് ഈസ് നോട്ട് ആൾവേസ് ക്ലീൻ ആൻഡ് ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ദേ ഹാവ് ലോസ്റ്റ് അപ്പോൾ ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഞങ്ങളുടെ സ്ഥലത്തുള്ള സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടി ഒരുപാട് ദൂരം പോകേണ്ടി വരികയാണ് അതാണെങ്കിലോ കിട്ടണം വെള്ളം ഒട്ടും വൃത്തിയില്ലാത്ത വെള്ളമായിരിക്കും അപ്പോൾ ഈ കുട്ടി അന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അവർക്ക് നഷ്ടമായത് എന്താണ് അവരുടെ അവർക്ക് പണ്ട് കാലത്തുള്ള കാര്യങ്ങൾ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് അവർക്കറിയില്ല പണ്ടുണ്ടായിരുന്ന അത്രയും നല്ലൊരു പ്രകൃതിയെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ല അപ്പം എന്താണ് നഷ്ടമായത് എന്ന് ഒരിക്കലും അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ചാലഞ്ച് ഈസ് ടു റീസ്റ്റോർ ദ ഹോം ഓഫ് ദ ടാറ്റ് പോൾസ് ആൻഡ് ഗീവ് ബാക്ക് ടു അവർ ചിൽഡ്രൺ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ റൈറ്റർ പറയുന്നത് ഈ ടാറ്റ് പോൾസ് അതായത് ഈ വാൽമാരികൾക്ക് അവരുടെ താമസസ്ഥലം തിരിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഹോം ടു ടാറ്റ് പോൾസ് ആൻഡ് ഗീവ് ബാക്ക് ടു അവർ ചിൽഡ്രൺ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ട് നമ്മളുടെ കുട്ടികൾക്ക് അവർക്ക് നല്ല ഭംഗിയുള്ളതും അതേപോലെ തന്നെ നല്ല വണ്ട് നല്ല അത്ഭുതമുള്ളതുമായിട്ടുള്ള നല്ലൊരു ലോകത്തെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം അതാണ് നമ്മുടെ വെല്ലുവിളി എന്താ വെല്ലുവിളി എന്നാണ് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയാണ് അത് എന്നാണ് പറയുന്നത് നല്ലൊരു വേൾഡിനെ നല്ലൊരു എർത്തിനെ നമ്മൾ നല്ല ഒരു ഭാവി അവരുടെ ഇനി വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് അതാണ് അങ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്പീച്ച് അവസാനിച്ചു